നമസ്കാരം ഇൻഷുറൻ റെസ്പോൺസിലേക്ക് സ്വാഗതം കണ്ണൂരിലെ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു യുവതി തൻ്റെ മകളെയും മാതാപിതാക്കളെയും വിഷം കൊടുത്ത് കൊന്നിരിക്കുകയാണ് ഈ വാർത്ത വലിയ നടുക്കവും വേദനയുമാണ് കേരളീയ സമൂഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ വളർന്നു വരുന്നു എന്നതു തന്നെയാണ് ചെങ്ങന്നൂരിലെ ഷെറിൻ എന്ന് പറയുന്ന ഒരു യുവതി തൻ്റെ അമ്മായി അച്ഛനെ ദാരുണമായി കൊന്ന കഥ ആയിരുന്നു ഈ പരമ്പരയുടെ തുടക്കം പിന്നീട് അനുശാന്തി എന്ന് പറയുന്ന ഒരു ഐ ടി എഞ്ചിനീയർ തൻ്റെ കാമുകനു വേണ്ടി മാതാപിതാക്കളെ കൊന്ന സാഹചര്യമുണ്ടായി ഇങ്ങനെ നിരവധി സ്ത്രീകൾ കൊലപാതകങ്ങളായി രംഗത്ത് വരുന്നു ഈ കൊലപാതകങ്ങളുടെയൊക്കെ പിന്നാമ്പുറം തേടി ചെല്ലുമ്പോൾ വ്യക്തമാകുന്നത് ഇത്തരം ദുരന്തങ്ങളുടെ ഒക്കെ പിന്നിൽ അവിഹിത ബന്ധം എന്ന് പറയുന്ന ഒരു കടമ്പ കിടപ്പുണ്ട് എന്നുള്ളതാണ് സൗമ്യ താൻ തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെയും തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും ദാരുണമായി കൊന്നത് രണ്ട് യുവാക്കളുമായുള്ള അവിഹിത ബന്ധം നിലനിർത്തുന്നതിനും അത് മറ്റാരും അറിയാതിരിക്കുന്നതിനുമാണ് അതുപോലെ തന്നെയാണ് ഷിറിൻ തൻ്റെ അമ്മായി കൊന്നതും അനിശാന്തി തൻ്റെ മാതാപിതാക്കളെ കൊന്നതും ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചതും കുഞ്ഞിനെ കൊന്നതും ഇതുമായി കൂട്ടിക്കൊഴിച്ച് വായിക്കേണ്ട മറ്റൊരു സംഭവമുണ്ട് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടും വളർന്നു വരുന്ന സംഘങ്ങൾ ഡൽഹി മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ദിവസംതോറും നിരവധി സ്ത്രീകളും കുട്ടികളും ബലാത്സംഗത്തിനിരയാകുന്നു വിദേശ മാധ്യമങ്ങളിൽ എന്നും ഇന്ത്യയുടെ ബലാത്സംഗ കഥകളുടെ എപ്പിസോഡുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇന്നും ഇന്നലെയുമൊക്കെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഹരിയാനയിലുമൊക്കെ നടന്ന മഹാദുരന്തങ്ങൾ വിദേശ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു ഇത് വാർത്തയാകുന്നത് സ്ത്രീകളുടെ സുരക്ഷയും സ്ത്രീകളുടെ ആരോഗ്യവും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കപ്പെടുന്നു എന്നിടത്താണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മാത്രം ഇങ്ങനെ ബലാത്സംഗത്തിൻ്റെ പറുദേശിയായി മാറുന്നത് വാസ്തവത്തിൽ ലൈംഗികതയോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ സമീപനവും സദാ അമിതമായ സദാചാര ബോധവും നമ്മുടെ നിയമസംവിധാനങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നതും തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി സ്വവർഗബന്ധം ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നോർക്കണം ഐ പി സിയിലെ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന സെക്ഷൻ അഡൾട്ടറി എന്ന പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവാഹിതയായ ഒരു സ്ത്രീയുമായി അവരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ കൂടി ഒരു പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് അഞ്ചു വർഷം വരെ നൽ തടവ് നൽകാവുന്ന ശിക്ഷയായി സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട് ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ സദാചാര ബോധത്തിന് അമിതമായ ഊന്നൽ നൽകുന്നതാണ് പലപ്പോഴും ഇത്തരം ലൈംഗിക അതിക്രമങ്ങളുടെ അടിസ്ഥാനം എന്ന് കണ്ടെത്തേണ്ടി വരും പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സമൂഹം കുറ്റമായി കരുതുന്നതിനും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കും ബലാത്സംഗത്തിനുമൊക്കെ കാരണമായി മാറുന്നത് ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ഇഷ്ടത്തോടുകൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് സദാചാര പ്രശ്നമായി സമൂഹം ഉയർത്തുന്നിടത്ത് വലിയ പ്രതിസന്ധി ആരംഭിക്കുകയാണ് അങ്ങനെയാണ് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാകുന്നതും ലൈംഗിക ഉണ്ടാകുന്നതും സമൂഹത്തിൻ്റെ കഴുകൻ കണ്ണുകളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ആത്മനിയന്ത്രണം വിട്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുന്നതായി മാറുന്നു അതുകൊണ്ട് നമ്മുടെ പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന തരത്തിൽ എന്നാൽ അത് പൊതുസമൂഹത്തിന് ദോഷം ചെയ്യാത്ത തരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി വേണം വാസ്തവത്തിൽ ഇത്തരം ലൈംഗിക അതിക്രമങ്ങളെ നേരിടാൻ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു കുട്ടികളെ ലൈംഗികമായി നോക്കുന്നത് പോലും പാപമായി കരുതേണ്ടിയിരിക്കുന്നു കുട്ടികളുടെ മേലുള്ള എല്ലാ ആക്രമണങ്ങളും ലൈംഗിക കൂടി സംസാരിക്കുന്നതും പോസ്റ്റിടുന്നതുമടക്കം കുട്ടികളുടെ മേൽ കാണിക്കുന്ന എല്ലാ അതിക്രമങ്ങളും അതിഭയാനകമായ ശിക്ഷ നൽകുന്ന കുറ്റമായി മാറ്റിയാൽ നമ്മുടെ സമൂഹത്തിൽ കുറേ മാറ്റങ്ങൾ വരും അതേസമയം പ്രായപൂർത്തിയായ വിവേകവും ഉള്ളവരെ ലൈംഗികമായി അടിച്ചമർത്താതെ അവരെ ലൈംഗിക രോഗികളായി മാറ്റാതെയുള്ള സാമൂഹ്യക്രമവും സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സൗമ്യമാരും ഷെറിന്മാരും ഉണ്ടായിക്കൊണ്ടിരിക്കും തെറ്റായ ഇത്തരം സദാചാര സങ്കല്പങ്ങളുടെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ വിവാഹമോചനങ്ങൾ പോലും നിഷിദ്ധമാണ് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞാലും അവർക്ക് സമൂഹത്തെ ഭയന്നുകൊണ്ട് ഒരുമിച്ച് ജീവിക്കേണ്ടി വരുന്നു മനസ്സ് മറ്റൊരിടത്തും ശരീരം വേറൊരിടത്തുമായുള്ള ഇത്തരം ഒത്തു പലപ്പോഴും ഇത്തരം ശത്രുതയും കൊലപാതകവുമായി കലാശിക്കുന്നത് അതുകൊണ്ട് വിവാഹമോചനം എന്നത് വിവാഹം പോലെ തന്നെ സ്വാഭാവികമായ ഒരു പ്രക്രിയയായി കരുതാൻ നമ്മുടെ സമൂഹം പഠിക്കേണ്ടിയിരിക്കുന്നു പണ്ടൊക്കെ സിഗരറ്റ് വലിക്കുന്നത് ഒരു ഫാഷനായിരുന്നു എന്നാൽ ഇന്ന് സിഗരറ്റ് വലിക്കുന്നത് വലിയ മോശമായി സ്ത്രീകളും പുരുഷന്മാരും കരുതുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സിഗരറ്റിനെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രചരണം തന്നെയാണ് അത്തരം പ്രചരണങ്ങൾ കൊണ്ട് മനുഷ്യരുടെ മനസ്സ് മാറ്റേണ്ടിയിരിക്കുന്നു അങ്ങനെ വിവാഹമോചനവും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധങ്ങളുമൊക്കെ സമൂഹം അംഗീകരിക്കുന്നിടത്ത് മാത്രമേ ലൈംഗിക അതിക്രമങ്ങൾ ഇല്ലാതാവൂ നന്ദി നമസ്കാരം